ഹലോ ഫ്രണ്ട്സ്, ഡിസ്കവറി ക്രോണിക്കിൾസ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴക്കാലത്ത് ഇങ്ങനെയൊരു വൈപ്പർ നമ്മുടെ ഹെൽമെറ്റിലുണ്ടെങ്കിലോ? ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ സ്വന്തമായി നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നിർമ്മിക്കാൻ എന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. ഒരു ചെറിയ ലിപ്പോ ബാറ്ററി ചാർജർ മൊഡ്യൂൾ, ഇതുപോലെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, അർഡിനോ പ്രോ മിനി, ഒരു സെർവോ മോട്ടർ, പിന്നെ ഇതുപോലെ ഒരു വാക്വം ക്ലിപ്പ്. ഇത്രയുമായാൽ നമുക്ക് മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഈ സെർവോ മോട്ടർ വാട്ടർ പ്രൂഫ് ആക്കി എടുക്കണം. അതിനായി വെള്ളം കയറാനിടയുള്ള ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ ഹെറാൾഡേറ്റ് പശ ഉപയോഗിച്ച് സീൽ ചെയ്യുകയാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഭാഗങ്ങളെല്ലാം ഞാൻ വെള്ളം കയറാത്ത രീതിയിൽ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം നമുക്കിനി കണക്ട് ചെയ്യണം. അതിനായി നമുക്ക് ഇവയെല്ലാം ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഈ സെർവോ മോട്ടറിൻ്റെ വശങ്ങളിൽ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി ഒട്ടിച്ചെടുത്തു. ഇനി ഇതിന് മുകളിലായി ചാർജർ മൊഡ്യൂൾ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ബാറ്ററിയും ചാർജർ മൊഡ്യൂളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ അർഡിനോ ബോർഡ് സെർവോയുടെ മറുവശത്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററിയും ചാർജർ ബോർഡും അതുപോലെ അർഡിനോ ബോർഡും ഒട്ടിച്ചെടുത്തു. ഇനി ഈ സ്വിച്ച് നമുക്ക് ഇവിടെ ഒട്ടിക്കണം. അതിനു മുമ്പായി നമുക്ക് ഇവയെല്ലാം കണക്ട് ചെയ്തെടുക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഇവ കണക്ട് ചെയ്യേണ്ടത്. അർഡിനോയിൽ ഉപയോഗിക്കേണ്ട പ്രോഗ്രാം കോഡ് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഞാനെല്ലാം കണക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സെർവോയിൽ നിന്നുള്ള മഞ്ഞ വയർ, അതായത് സിഗ്നൽ വയർ, ഞാനിവിടെ പിൻ 9-ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ പവർ സപ്ലൈ വയറുകളായ റെഡ് ആൻഡ് ബ്രൗൺ വയറുകൾ അർഡിനോ ബോർഡിലെ VCCയിലും ഗ്രൗണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള ബ്ലാക്ക് വയർ അഥവാ നെഗറ്റീവ് വയർ ചാർജർ മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും, അതുപോലെ ബാറ്ററിയിൽ നിന്നുള്ള റെഡ് വയർ ചാർജർ മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഒരു ലീഡ് അർഡിനോയുടെ ഗ്രൗണ്ട് പിന്നിലേക്കും, അതുപോലെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഒരു ലീഡ് സ്വിച്ച് വഴി അർഡിനോയുടെ VCCയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഇവിടെ ഉറപ്പിക്കണം. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. വൈപ്പർ പോലെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കണക്ഷൻസ് എല്ലാം ഓക്കെ ആണ്. നമ്മുടെ ഈ വൈപ്പർ ഹെൽമെറ്റിൽ ഉറപ്പിക്കുന്നത് ഇതുപോലെ ഒരു വാക്വം ക്ലിപ്പ് ഉപയോഗിച്ചാണ്. അതിനായി ഈ വാക്വം ക്ലിപ്പ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇവിടെ ഒരു വൈപ്പിംഗ് ഹാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനു മുമ്പായി നമുക്കിതൊരു ഹെൽമെറ്റിൽ വെച്ച് നോക്കാം.
ഇവിടെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ വാക്വം ക്ലിപ്പിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. വൈപ്പിംഗ് ഹാൻഡ് ഉണ്ടാക്കാൻ ഇതുപോലൊരു അക്രിലിക് ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഇരുവശവും സി ആകൃതിയിൽ വളച്ചെടുക്കുകയാണ്. ഇങ്ങനെയുള്ള രണ്ട് പീസുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതാണ് ആദ്യത്തേത്. നേരത്തെ പറഞ്ഞതുപോലെ സി ഷേപ്പിലാണ് ഞാനിത് വളച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത പീസ് ഇതിലേക്ക് കണക്ട് ചെയ്യാനായി ഇവിടെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെർവോയുടെ കണക്ടർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ചെറിയ ടെൻഷൻ സ്പ്രിങ്ങും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റം അടുത്ത പീസിൽ ഘടിപ്പിക്കാനുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പീസ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഞാൻ സി ആകൃതിയിലാണ് വളച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റങ്ങളിലും ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് വരിക. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പ്രിങ്ങിൻ്റെ മറ്റേ അറ്റം ഇവിടെയാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവസാനമായി താഴെ കണക്ട് ചെയ്യാനായി ഇതുപോലെ ഒരു റബ്ബറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ മൂന്ന് പാർട്സാണ് നമ്മുടെ വൈപ്പിംഗ് ഹാൻഡിനുള്ളത്. പ്രഷർ കുക്കറിൻ്റെ വാഷറിൽ നിന്നാണ് ഞാൻ ഈ റബ്ബർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റബ്ബർ പീസ് ഒരു കർവ്ഡ് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് പരമാവധി കുറയ്ക്കാനായി ഞാനിതിൻ്റെ നെടുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ വിൻഡ് ഷീൽഡ് കർവ്ഡ് ഷേപ്പ് ആയതിനാൽ ഇങ്ങനെ ഒരു കർവ്ഡും ഫ്ലെക്സിബിളുമായ റബ്ബർ പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ റബ്ബർ പീസ് നമ്മുടെ വൈപ്പിംഗ് ഹാൻഡിലേക്ക് കണക്ട് ചെയ്യാനായി ഒരു പ്ലാസ്റ്റിക് പീസ് ഞാനിതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മൂന്ന് ഭാഗങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാം. ഇതിനായി ഞാൻ ഇതുപോലൊരു പിന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പ്രിങ് നമുക്ക് രണ്ടാമത്തെ പീസിലേക്ക് കണക്ട് ചെയ്യണം. ഇതും ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു പിൻ ഉപയോഗിച്ചാണ്. ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ടെൻഷൻ സ്പ്രിങ് ഉപയോഗിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഈ റബ്ബർ പീസ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൂന്ന് ഭാഗങ്ങളും കണക്ട് ചെയ്തു. ഈ രീതിയിലായിരിക്കും നമ്മുടെ വൈപ്പറിൻ്റെ പ്രവർത്തനം. ഇനി നമുക്കിത് സെർവോ മോട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹാൻഡ് മൂവ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ വൈപ്പർ നമുക്ക് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആക്കി എടുക്കണം. ഈ PCB ഉള്ള ഭാഗങ്ങളെല്ലാം മഴ നനഞ്ഞു കഴിഞ്ഞാൽ കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെർവോയുടെ ഈ ഭാഗവും നമുക്ക് വെള്ളം കയറാത്ത രീതിയിലാക്കണം. കൂടാതെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ പിന്നിൻ്റെ എല്ലാം എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എക്സസ് ഉള്ള പിൻ കട്ട് ചെയ്ത് അത് ഊരിപ്പോരാത്ത രീതിയിൽ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ടെൻഷൻ സ്പ്രിങ് മെറ്റലായതിനാൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പ്രിങ്ങിന് ഒരു ഇൻസുലേഷൻ കവറിങ് കൊടുത്തിട്ടുണ്ട്.
PCB യുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചാർജർ മൊഡ്യൂള് ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാൻ ഇൻസുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചാർജർ കേബിൾ ഇൻസേർട്ട് ചെയ്യാനായി ഞാൻ ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോ USB ചാർജിംഗ് കേബിൾ തന്നെയാണ് ഇതിനും ഉപയോഗിക്കേണ്ടത്. ചാർജിങ് ചെയ്യാത്ത സമയത്ത് ഇത് ഈ റബ്ബറിൻ്റെ പീസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാനും സാധിക്കും, അതുകൊണ്ട് വെള്ളം അകത്തോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ഈ അർഡിനോ ബോർഡും ഇതുപോലെ തന്നെ ഇൻസുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ ഭാഗവും വെള്ളം കടക്കാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. ഇതിനായി ഇതുപോലൊരു ഡ്രോപ്പർ പിപ്പറ്റ് എടുക്കുക. ഇതിൻ്റെ ഈ റബ്ബറുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗമാണ് നമ്മൾ സ്വിച്ച് ഇൻസുലേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് സ്വിച്ച് ഇങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ സ്വിച്ചിനകത്തേക്ക് വെള്ളം കയറാതിരിക്കുകയും ഈ റബ്ബർ വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈപ്പർ ഞാൻ കംപ്ലീറ്റായി ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് വാട്ടർ പ്രൂഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വൈപ്പിംഗ് ഹാൻഡും സെർവോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം മാത്രമാണ് വെള്ളം കയറാൻ സാധ്യതയുള്ളത്. അത് തടയാനായി ഞാനിവിടെ ചെറിയ ഒരു റബ്ബർ വാഷർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഈ ഭാഗത്തു കൂടെ ഇതിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് തടയാനായി ഞാൻ ഇതുപോലൊരു ക്യാപ്പ് ഇതിന് മുകളിൽ ഫിക്സ് ചെയ്യുകയാണ്. മഴവെള്ളം നേരിട്ട് സെർവോയുടെ ഷാഫ്റ്റ് എത്താതിരിക്കാൻ ഈ ക്യാപ്പ് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈപ്പറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഞാനിതൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈപ്പറിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് നമ്മുടെ വൈപ്പർ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചാർജിങ് ഇൻഡിക്കേഷൻ കാണാം. അതുപോലെ ഇവിടെ പവർ ഓൺ ഇൻഡിക്കേഷനും കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വൈപ്പറിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ഒരു ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുൾ ആണ്. മാത്രമല്ല നമ്മുടെ ഈ കുഞ്ഞു വൈപ്പറിന് ഏകദേശം ഒരു മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് ടൈമും കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.